ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു നോമ്പ് മാസത്തിൽ വളരെ ടേസ്റ്റിയായിട്ടും ആയിട്ടും തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന തനി നാടൻ ഏത്തക്ക മോരുകറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഏത്തക്ക മോരുകറിയെ ഏത്തപ്പഴ എന്നും ആളുകൾ പറയാറുണ്ട് എങ്കിൽ തന്നെയും എടുക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാൻ വളരെ സ്വാദാണ് ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ഏത്തക്ക മോരുകറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം മോരുകറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലപോലെ പഴുത്തിട്ടില്ല ഒരു വലിയ എഴുത്തുപ്പഴവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം കറിക്കായിട്ടുള്ള അരപ്പ് കൂടെ റെഡിയാക്കണം ഇതിനായിട്ട് ഒരു വലിയ ഒരു നാളികേരം തിരുമ്പി വെച്ചിട്ടുണ്ട് തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങ നോക്കി വേണം എടുക്കാനായിട്ടും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് നല്ല ജീരകം ചേർക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് വലിയ ചുമന്നുള്ളി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കണം ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തൈര് കൂടെ വേണം ഇവിടെ മുക്കാൽ ലിറ്റർ ആണ് തൈര് എടുത്തിട്ടുള്ളത് തൈര് എടുക്കുമ്പോൾ നല്ല പുളിപ്പുള്ള തൈര് വേണം എടുക്കാനായിട്ടും ഇനി നമുക്ക് തൈരിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അരപ്പിനെ നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അരപ്പിനെ അരച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പഴത്തിനെ ഒന്ന് വേവിച്ചെടുക്കാം പഴത്തിനെ വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇടത്തിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കണം കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പഴത്തിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ വേവിക്കാനായിട്ട് അടപ്പിലേക്ക് ഒന്ന് മാറ്റാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പഴത്തിനെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പഴം നല്ല പോലെ തെളിച്ചം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി പഴത്തിനെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോരുകറിക്ക നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് രണ്ട് സ്പൂൺ അളവില് ശർക്കര പൊടി കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കൈവശ ശർക്കര പൊടി ഇല്ലെങ്കിൽ സാധാരണ ശർക്കര ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ ഒന്നുകൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി അടച്ചു തന്നെ വേവിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഴം നല്ലതുപോലെ വെന്ത വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു പാകത്തിലേക്ക് പഴം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പിനെ കൂടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനി പഴവും അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം അരപ്പിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം ഇനി അരപ്പും വെള്ളവും കൂടി കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇലക്കി യോജിപ്പിച്ചു കൊടുക്കണം ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തൈരിനെ നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ചിട്ട് ഈ ഒരു കറിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരപ്പും തൈരും കൂടി കൂട്ടി ചേർത്ത് ഒന്നിലക്കി യോജിപ്പിക്കണം ഇനി നമ്മുടെ കറിക്ക് ഒരു ചെറിയ തിളയെല്ലാം വന്നു തുടങ്ങും അതുവരെയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കേണ്ടത് കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് മോര് കറി തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടേസ്റ്റ് ഒന്നും തന്നെ നിങ്ങളുടെ കറിക്കുണ്ടാവില്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും അതുപോലെ തന്നെ നമ്മുടെ മൺചട്ടി നല്ല ചൂടായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഒന്ന് തിളയെല്ലാം വന്ന് തുടങ്ങുന്ന സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് അരപ്പൊക്കെ തിളച്ചു പോവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മോരുകറി പിരിഞ്ഞു കുത്തിയ പോലെ ആകുകയും നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് പോലും ഉണ്ടാകുകയും ഇല്ല മോരുകറിയെ ഒന്ന് ചൂടാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി റെഡിയാക്കണം ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തു കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനിതിലേക്കൊരു ആറല്ലി കൊച്ചുള്ളിയെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് മുളക് കട്ട് ചെയ്തിട്ട് ചേർക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി കറിവേപ്പിലയും മുളകും കൊച്ചുള്ളിയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് പാകമായി വരുമ്പോൾ നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നതിനായിട്ട് ഈ ഒരു വറവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നുള്ളു കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം ഇപ്പോൾ നമ്മുടെ വറവ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ വറവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരുകറിയിലേക്കാണ് ചേർക്കേണ്ടത് മോരുകറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടിയൊന്നും അടച്ചുകൂടെ വെക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മോരുകറിയെ ഒന്ന് തുറന്നു നോക്കുവാണ് ഇപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ എത്ര രുചികരമായിട്ടാണ് നമ്മൾ നല്ലൊരു മോരുകറിയെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു മോരുകറിയെ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ ഈ ഒരു നോമ്പ് സമയത്ത് നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു കറിയെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത എൻ്റെ കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് അറിയിക്കാനും അറന്നു അവരുത് അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത് നീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ് അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹക്കറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം